Okay, so once again, welcome to a new episode of English Cafe 2K23, organized by KFP Youth Forum. അപ്പൊ ഇന്നും കഴിഞ്ഞ ക്ലാസ് പോലെ എനിക്ക് പെട്ടെന്ന് എടുക്കേണ്ടി വന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടീഷണൽ ക്ലോസസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും കണ്ടീഷണൽ ക്ലോസസ്. അത് പഠിക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് നിങ്ങളുടെ ഒരു ബേസിക് അറിവ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അത് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നമ്മള് കുറേ വേർഡ്സ് കൂടിയാലാണ് സെന്റൻസ് ഉണ്ടാവുക, അല്ലേ? പക്ഷെ എങ്ങനെയെങ്കിലും വേർഡ്സ് കൂടിയതിനെ കൊണ്ട് സെന്റൻസ് ഉണ്ടാവില്ല. ഒരു ഓർഡർ, ഒരു ഓരോ സെന്റൻസിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്, അതിനനുസരിച്ച് വേണം, അല്ലേ? അപ്പോ എന്താണ് ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ പറയാ. ഒരു സെന്റൻസ് എന്താണ്, വാട്ട് ഇസ് എ സെന്റൻസ് എന്ന് ചോദിച്ചാൽ എന്താണ്, അതിനെ എങ്ങനെയാ ഡിഫൈൻ ചെയ്യുക? സെന്റൻസ് മീനിങ് ഫുൾ ആയിരിക്കണം. ആ മീനിങ് അതെ, മീനിങ് ഫുൾ ആയ ഒരു മീനിങ് ഫുൾ ആയ ഒരു സെൻസ് കൺവേ ചെയ്യുന്ന, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കൺവേ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് സെന്റൻസ് എന്ന് പറയാം. വെരി ഗുഡ് രമ്യ ചേച്ചി, അതാണ് മെയിൻ ആയിട്ടും, അല്ല? ഒരു ഇപ്പോ എന്താണ്, ഇപ്പൊ ഒരു ഇപ്പൊ ദ സ്കൈ ഈസ് ബ്ലൂ, ഈ സംഭവം ദ ബ്ലൂ ഈസ് അല്ല, ദ ഈസ് സ്കൈ ബ്ലൂ അങ്ങനെ പറഞ്ഞാൽ അതിന് മീനിങ് ഇല്ല, അല്ലേ? അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് എന്ത് വേണം, ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടായിരിക്കണം, കംപ്ലീറ്റ് സെൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അത് ഒരു സബ്ജക്റ്റ് വേർബ് കോറിലേഷൻ ഉണ്ടായിരിക്കണം, ഒരു സബ്ജക്റ്റ് വേർബ് കോറിലേഷൻ ഉണ്ടായിരിക്കണം, ഒരു സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു സെന്റൻസിന്റെ ബേസിക് ആയ രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മള് കുറെ ഫ്രേസസ് എന്ന് പറയാറില്ലേ. മീനിങ് ഫുൾ വേർഡ്സ് ആണ്. ഒരുപാട് ഇങ്ങനെ നമ്മൾ സെന്റൻസ് ആക്കി പറഞ്ഞതിന് പകരം അതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടുള്ള വേർഡ് ആയിരിക്കും തോന്നുന്നു. ഫ്രേസ് എന്ന് വെച്ചാല് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, പക്ഷെ സബ്ജക്ട് വേർബ് കോമ്പിനേഷൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉള്ള കോമ്പിനേഷൻ. ഓക്കെ, അതാണ് ഫ്രേസ്. ഓക്കെ, സബ്ജക്ട് വേർഡ് കോമ്പിനേഷൻ ഇല്ലാത്ത, ഇപ്പോ ഇൻ ദ ഗാർഡൻ, എവിടെയാണ് പുസ്തകം, അല്ല എവിടെയാണ് പൂച്ച, അണ്ടർ ദ ട്രീ, അല്ലെങ്കിൽ അണ്ടർ ദ ടേബിൾ, അങ്ങനെ ഉള്ള ചില ഇതുണ്ടാവല്ലോ. ഇപ്പോ വർക്കിംഗ് ലേഡി, അതൊരു വർക്കിംഗ് ലേഡി എന്നുള്ളത് ഒരു ഫ്രേസ് ആണ്, വർക്ക് ചെയ്യുന്ന ലേഡി. അവിടെ സബ്ജക്റ്റും വേർബും വരുന്നില്ല, വർക്കിംഗ് എന്നുള്ളത് അഡ്ജക്റ്റീവ്, ലേഡി എന്നുള്ള ഒരു നൗണാണ് വരുന്നത്. അണ്ടർ ദ ടേബിൾ എന്നുള്ളത് ഒരു ഫ്രേസ് ആണ്, ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അണ്ടർ ദ ടേബിൾ എവിടെയാണ് ഉള്ളത്, അണ്ടർ ദ ടേബിൾ. അങ്ങനെ ഹാസ് ബീൻ വർക്കിംഗ്, അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, അതൊരു വേർബ് ഫ്രേസ് ആണ്. ഇങ്ങനെ അപ്പൊ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്തൗട്ട് സബ്ജക്ട് വേർബ് കോറിലേഷൻ, ഇതിനെയാണ് ഫ്രേസ് എന്ന് പറയാം. ഇനി ഇതിന്റെ രണ്ടിന്റെയും നടുക്ക്, ഫ്രേസിന്റെയും സെന്റൻസിന്റെയും നടുക്ക് ഒരു സംഭവം ഉണ്ട്, ക്ലോസ് എന്ന് പറയും. CLAUSE, ക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞാല് ഇതുപോലെ സബ്ജക്ട് വേർബ് കോമ്പിനേഷൻ ഉള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ക്ലോസ് എന്ന് പറയാം. പക്ഷെ അതിന് കംപ്ലീറ്റ് മീനിങ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇപ്പൊ ഇഫ് യു കോൾ മീ എന്നുള്ളത് ഒരു ക്ലോസ് ആണ്, അതിൽ യു എന്നുള്ള സബ്ജക്റ്റും ഉണ്ട്, കോൾ എന്നുള്ള വേർബും ഉണ്ട്. പക്ഷെ അതിനൊരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാല് എന്താണ്, നീ എന്നെ വിളിച്ചാൽ, അവിടെ ഒരു കംപ്ലീറ്റ് മീനിങ് എന്തായാലും കൺവേ ചെയ്യുന്നില്ല. പക്ഷെ അതൊരു സെന്റൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ അതൊരു ക്ലോസ് ആണ്, കാരണം സബ്ജക്റ്റും ഉണ്ട് വേർബും ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ ക്ലോസുകളും സെന്റൻസ് ആവണം എന്നില്ല, പക്ഷെ എല്ലാ സെന്റൻസുകളും ക്ലോസുകളാണ്. കാരണം എന്താ, ക്ലോസിന് രണ്ട് ഒറ്റൊരു മെയിൻ ഇതേ ഉള്ളൂ, സബ്ജക്റ്റും വേർബും ഉള്ളൊരു കോറിലേഷൻ വേണം, സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു കോറിലേഷൻ വേണം. പക്ഷെ അത് എന്താണ്, കംപ്ലീറ്റ് ആവണം എന്നില്ല. കംപ്ലീറ്റ് ആവുന്ന ക്ലോസുകളും ഉണ്ടാവും, കംപ്ലീറ്റ് അല്ലാത്ത
ക്ലോസുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് മീനിങ് തരുന്ന ഒരു ക്ലോസിനെ മെയിൻ ക്ലോസ് എന്ന് പറയും. കംപ്ലീറ്റ് മീനിങ് തരുന്ന ഒരു ക്ലോസിനെ മെയിൻ ക്ലോസ് എന്ന് പറയും. കംപ്ലീറ്റ് മീനിങ് തരാത്ത ഒരു ക്ലോസിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു. നമുക്ക് എക്സാമ്പിൾസ് പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഐ ഡിഡിൻ്റ് കം യെസ്റ്റർഡേ ബിക്കോസ് ഐ ഹാഡ് ഫീവർ. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് ക്ലോസിനെ ജോയിൻ ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഐ ഡിഡിൻ്റ് കം യെസ്റ്റർഡേ, അപ്പൊ അതൊരു അതിന് മാത്രമായിട്ടൊരു മീനിങ് ഉണ്ട്, ഞാൻ ഇന്നലെ വന്നിട്ടില്ല. ഇനി അടുത്തത് എന്താ, ബിക്കോസ് ഐ ഹാഡ് ഫീവർ, എനിക്ക് പനിയായത് കാരണം. എനിക്ക് പനിയായത് കാരണം എന്ന് പറയുമ്പോൾ ബിക്കോസ് ഐ ഹാഡ് ഫീവർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കംപ്ലീറ്റ് മീനിങ് ഇല്ല. പക്ഷെ ഞാൻ ഇന്നലെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു അർത്ഥം കംപ്ലീറ്റ് ആവുന്നുണ്ട്, കംപ്ലീറ്റ് സെൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് സെൻസ് കിട്ടുന്ന ഒരു ഇതിനെയാണ് നമ്മൾ സെന്റൻസ് എന്ന് പറയുക. എല്ലാ സെന്റൻസും മെയിൻ ക്ലോസ് ആയിരിക്കും. എന്താണ് ക്ലോസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് വേർബ് കോറിലേഷൻ ഉണ്ടായിരിക്കണം, കംപ്ലീറ്റ് മീനിങ് നിർബന്ധമല്ല. അപ്പൊ ക്ലോസുകളെ നമ്മൾ രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. മെയിൻ ക്ലോസിനെ നമ്മൾ വേറെ പേര് ഇൻഡിപെൻഡൻറ് ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസിന്റെ മറ്റൊരു പേര് ഡിപ്പെൻഡൻറ് ക്ലോസ്. അപ്പൊ ഇൻഡിപെൻഡൻറ് ക്ലോസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൻ്റെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ മീനിങ് അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു അർത്ഥമുണ്ട്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലോസിന് കംപ്ലീറ്റ് ആയിട്ടുള്ള അർത്ഥമില്ല, അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ മറ്റൊരു മെയിൻ ക്ലോസിന്റെ കൂടി സഹായം വേണം. അപ്പോൾ ഇഫ് യു ഇൻവൈറ്റ് ഐ വിൽ കം, അല്ലെങ്കിൽ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് ഹൈ മാർക്സ്. അപ്പൊ ഇവിടെ ഇഫ് യു സ്റ്റഡി വെൽ അത് ഒരു ക്ലോസ് ആണ്, ഒരു സബോർഡിനേറ്റിംഗ് ക്ലോസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ് ക്ലോസ് ആണ്. യു വിൽ ഗെറ്റ് ഹൈ മാർക്ക് അത് ഒരു മെയിൻ ക്ലോസ് ആണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ് ക്ലോസ് ആണ്. കാരണം യു വിൽ ഗെറ്റ് ഹൈ മാർക്സ് എന്ന് മാത്രം വെച്ചാലും അതിനൊരു കംപ്ലീറ്റ് ആയ ഒരു മീനിങ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ക്ലോസ് സെന്റൻസ് തമ്മിലുള്ള ഡിഫറൻസ്. എല്ലാ സെന്റൻസുകളും ക്ലോസുകളായിരിക്കും, പക്ഷെ എല്ലാ ക്ലോസുകളും സെന്റൻസുകളായിരിക്കില്ല. സെന്റൻസ് ആവണമെങ്കിൽ വേണ്ട രണ്ട് കണ്ടീഷൻ എന്തൊക്കെയാണ്? പറയൂ. സെന്റൻസ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒരു കംപ്ലീറ്റ് സെൻസ്, മീനിങ് ഒരു ഇറ്റ് ഷുഡ് കൺവേ എ കംപ്ലീറ്റ് സെൻസ് അല്ലെ, ഒരു ഒരു പൂർണ്ണമായ ഒരു സെൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് കൺവേ എ കംപ്ലീറ്റ് മീനിങ്, അതൊരു മീനിങ് കൺവേ ചെയ്യണം. പിന്നെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഇത് കറക്റ്റ് ആയിട്ട് സബ്ജക്റ്റ് വെർബ് കോറിലേഷൻ അത്ര മതി. ഇപ്പോ ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങി, അതൊരു പൂർണ്ണ അർത്ഥം എന്താണ്, പൂർണ്ണമായ ഒരു സെൻസ് തരുന്നുണ്ട്. അപ്പൊ അത് സെന്റൻസ് ആണ്, അവിടെ ഒബ്ജക്റ്റ് ഇല്ലെങ്കിലും സബ്ജക്റ്റ് വേർബ് കോറിലേഷൻ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോ സബ്ജക്റ്റ് വേർബ് കോറിലേഷനും അതുപോലെ കംപ്ലീറ്റ് മീനിങ്ങും തരുന്ന ഇതിനെ നമുക്ക് സെന്റൻസ് എന്ന് പറയാം അല്ലെ. പിന്നെ നമ്മള് ക്ലോസുകൾ ആവണമെങ്കിൽ ജസ്റ്റ് സബ്ജക്റ്റ് വേർബ് കോറിലേഷൻ ഉണ്ടായാൽ മതി. നമ്മളിപ്പോ ചില സെന്റൻസ് ഇമ്പറേറ്റീവ് സെന്റൻസില് നമ്മൾ ഓർഡേഴ്സ് ഓർഡേഴ്സ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ സബ്ജക്റ്റ് കാണില്ല. പക്ഷെ ഇപ്പോൾ ഓപ്പൺ ദ ഡോർ, അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഏതായിരിക്കും സബ്ജക്റ്റ്? ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരോട്, നമ്മൾ ഇപ്പുറത്തുള്ള ആളോട്, സെക്കൻഡ് പേഴ്സണോടാണ് നീ വാതിൽ തുറക്കൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഡോണ്ട് ടോക്ക് എന്ന് വെച്ചാൽ യു ഡോണ്ട് ടോക്ക് എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നില്ലെങ്കിലും അവിടെ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ഗണത്തിൽ പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ആ ഒരു ഈ സബ്ജക്റ്റ് ക്ലോസ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. നമ്മൾ കണ്ടീഷൻസ് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന കാര്യം ചെയ്താൽ ഇന്നത് തരാം അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടീഷൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ കണ്ടീഷൻസിന് അധികം ഇഫ് ക്ലോസ് വെച്ചിട്ടാണ് പറയാറുള്ളത്. ഇഫ് ക്ലോസ്, അങ്ങനെ ആയാൽ,
അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ വരുന്നത്. പണ്ട് ജയൻ പറയുന്ന ഒരു ഇത് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ആവാമായിരുന്നു, അങ്ങനെ അതുപോലെ. അപ്പൊ ഇതിന് ഇഫ് എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മള് പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇതാണ്, ഇഫ് കണ്ടീഷണൽ ക്ലോസസ്. ഇഫ് എന്നുള്ള ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ നാല് ടൈപ്സ് ഓഫ് ക്ലോസസ് ഉണ്ട് ഈ കണ്ടീഷണൽ ക്ലോസ്. ഇഫിൻ്റെത് ഇഫ് ക്ലോസിന്റെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ടൈപ്പ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, പിന്നെ ടൈപ്പ് വൺ, പിന്നെ ടൈപ്പ് ടു, പിന്നെ ടൈപ്പ് ത്രീ. ഓക്കെ, പിന്നെ ഈ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുമ്പോൾ രണ്ട് ക്ലോസസ് അതിനകത്ത് ഉണ്ടാവും. ഒന്ന് മെയിൻ ക്ലോസ് ആയിരിക്കും, ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. പിന്നെ അതില് ആ ഒരു കണ്ടീഷണൽ ക്ലോസ് എഴുതുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു സെന്റൻസുകൾ എഴുതുമ്പോൾ നമ്മള് കുറച്ച് പങ്ച്വേഷൻസ് ശ്രദ്ധിക്കാനുണ്ട്. പങ്ക്ച്വേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, കോമ, ഫുൾ സ്റ്റോപ്പ്, എക്സ്ക്ലമേഷൻ മാർക്ക്, ഇതൊക്കെ പെടും അല്ലെ. അപ്പോ ഇപ്പോ ഞാൻ ഒരു സെന്റൻസ് പറയാണ്. ഇഫ് യു കോൾ മീ ഐ വിൽ കം. ഇതില് എവിടെയായിരിക്കും കോമയും ഫുൾ സ്റ്റോപ്പ് ഒക്കെ, എന്തൊക്കെ ഇടണം, എവിടെയൊക്കെ ഇടാം? ഇഫ് യു കോൾ മീ കോമ കോമ ഐ വിൽ കം ഫുൾ സ്റ്റോപ്പ്, ഐ വിൽ കം കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ്. ഇതേ കാര്യം നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ ഐ വിൽ കം ഇഫ് യു കോൾ മീ, അങ്ങനെ പറയുകയാണെങ്കിൽ ഐ വിൽ കം കോമ വേണ്ട, ഐ വിൽ കമ്മിന് ശേഷം കോമ വേണ്ട. കാരണം എന്താ വെച്ചാൽ ഐ വിൽ കം എന്ന് പറയുമ്പോ അവിടെ ഒരു പൂർണ്ണമായൊരു അർത്ഥം കിട്ടുന്നുണ്ട്. എന്നാ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല, കാരണം സെന്റൻസ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഐ വിൽ കം കഴിഞ്ഞ് ഇഫ് യു കോൾ മീ കഴിഞ്ഞതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇടാം. കോമ രണ്ട് ആവശ്യമില്ല, അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് മാത്രമേ വേണ്ടൂ. പക്ഷെ ആദ്യം സബോർഡിനേറ്റ് ക്ലോസ് ആണ് വരുന്നതെങ്കിൽ അതിനുശേഷം കോമ ഇട്ട് കഴിഞ്ഞിട്ടാണ് മറ്റ് വക എഴുതിയിട്ട് അവസാനം ഫുൾ സ്റ്റോപ്പ് ഇടാം. ഓക്കെ, അങ്ങനെയാണ് അത് വരിക. ഇതിപ്പോ രണ്ട് രീതിയിലും പറയാമോ നമുക്ക്? ആ, രണ്ട് രീതിയിലും പറയാം, ഒരേ അർത്ഥം തന്നെ, ഒരു അർത്ഥ വ്യത്യാസമുണ്ട്. ഇപ്പോ എന്താണ്, യു വിൽ ഗെറ്റ് ഹൈ ഗുഡ് മാർക്സ് ഇഫ് യു വർക്ക് ഹാർഡ്, അങ്ങനെയും പറയാം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഈ രണ്ട് തരത്തിലുള്ള ഇതാണ് ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, രണ്ട് പാർട്സ് ഉണ്ടാവും ഇഫ് ക്ലോസിന്റെ ഒരു സെന്റൻസിന്, രണ്ട് പാർട്സ് ഉണ്ടാവും. ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും, ഒന്ന് മെയിൻ ക്ലോസ് ആയിരിക്കും. പിന്നെ അതിൽ ആദ്യം സബോർഡിനേറ്റ് ക്ലോസ് ആണ് വരുന്നതെങ്കിൽ അതിനുശേഷം കോമയുടെയും അവസാനം ഫുൾ സ്റ്റോപ്പ് ഇടുകയും ചെയ്യുക. ആദ്യം മെയിൻ ക്ലോസ് വന്നതിന് ശേഷം സബോർഡിനേറ്റ് ക്ലോസ് വരികയാണെങ്കിൽ മെയിൻ ക്ലോസിന് ശേഷം ഒന്നും ഇടാൻ പാടില്ല, അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇങ്ങനെയാണ് അതിന് അത് വരിക. ഓക്കെ, നമ്മൾ ഇത് നാല് ടൈപ്സിലേക്ക് നമുക്ക് പോവാം. നാല് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തത് സീറോ ടൈപ്പ്, സീറോ ടൈപ്പ്. അത് അത്ര അധികമായിട്ട് ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് അതിനെ ടൈപ്പ് സീറോ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എല്ലാത്തിലും രണ്ട് ഇതുണ്ടാവും അല്ലെ, രണ്ട് ക്ലോസസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഈ എന്താണ് ടൈപ്പ് സീറോയില് ഉള്ള ക്ലോസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സയന്റിഫിക് ഫാക്ട്സ് പറയാനാണ് മെയിനായിട്ടും അത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇതിലെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇഫ് ക്ലോസില് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും, മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇഫ് യു സ്മോക്ക് യുവർ എന്താണ് യുവർ ഹെൽത്ത് സഫേഴ്സ്. നിങ്ങൾ പുകവലിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരാൾ പുകവലിച്ചാൽ അയാളെ ഹെൽത്ത് സഫർ ചെയ്യും, അതൊരു പ്രാപഞ്ചിക സത്യമാണ്, എപ്പോഴും അത് അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇഫ് യു സ്മോക്ക്, അപ്പൊ അവിടെ നമ്മൾ സ്മോക്ക് ഇടുന്നെന്ന് പറഞ്ഞിട്ടില്ല, സ്മോക്കിംഗ് എന്ന് പറഞ്ഞിട്ടില്ല. ഇഫ് യു സ്മോക്ക് വി വൺ ആണ് നമ്മളവിടെ വേർബിന്റെ വി വൺ പ്രസന്റ് ഫോം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിന്റെ സെക്കൻഡ് പാർട്ട് യുവർ ഹെൽത്ത് സഫേഴ്സ്, യുവർ ഹെൽത്ത് വിൽ സഫർ എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ആര് സ്മോക്ക് ചെയ്താലും ആരെപ്പോഴും സ്മോക്ക് ചെയ്താലും
അവര് ഇങ്ങനെ എന്താണ് അവരെ ഹെൽത്ത് സഫർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു എപ്പോഴും ഉള്ള യൂണിവേഴ്സൽ ഫാക്ട് ആയതുകൊണ്ട് നമ്മൾ രണ്ട് ക്ലാസ്സിലും സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നമുക്ക് പറയാം, ഇഫ് യു പുട്ട് ദ അല്ല ഇഫ് യു എന്താണ് ഹാങ് ദ ഡ്രസ് ഇൻ ദ സൺലൈറ്റ് ഇറ്റ് ഡ്രൈസ്. നല്ല വെയിലുണ്ടെങ്കിൽ നനഞ്ഞ ഏത് ഡ്രസ്സും ഉണങ്ങും അല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു സയന്റിഫിക് ആയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ടൈപ്പ് സീറോ എന്ന കാറ്റഗറിയിലുള്ള ഒരു കണ്ടീഷണൽ ക്ലോസ് ആയിട്ട് പറയാം. അവിടെ ഇഫ് എന്താണ് സബോർഡിനേറ്റ് ക്ലോസിലും അതുപോലെ മെയിൻ ക്ലോസിലും രണ്ടിലും എന്താണ് സിമ്പിൾ പ്രസന്റ് ഫോം ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ടൈപ്പ് വൺ കണ്ടീഷണൽ ക്ലോസ്, ഇഫ് 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 ക്ലോസിന്റെ ടൈപ്പ് വണ്ണിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് റിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. റിയൽ കണ്ടീഷൻ അതായത് ഇന്ന ഒരു കാര്യം ചെയ്താൽ ഇന്ന കാര്യം എന്താണ് ഒരു പ്രവൃത്തിക്ക് അനുസരിച്ച് അതിന്റെ റിസൾട്ട് ഇന്നത് സംഭവിക്കും, ഇന്നതാണ് അതിന്റെ സാധ്യത. അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീ നന്നായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അതൊരു സയന്റിഫിക് ഫാക്റ്റ് അല്ല. നീ നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. ലൈക്ലിഹുഡ് എന്ന് പറയും, ലൈക്ലി ടു ഹാപ്പൺ എന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് തലയിറങ്ങിയാൽ നല്ല മാർക്ക് കിട്ടില്ല അല്ലേ, ഞാൻ ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടില്ല. അപ്പൊ അതൊരു സയന്റിഫിക് ഫാക്റ്റ് എന്ന് പറയുന്നില്ല, പക്ഷെ എന്താണ് ലൈക്ലിഹുഡാണ്, സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലേ. അപ്പോ ഇതാണ് നമ്മൾ റിയൽ കണ്ടീഷൻ എന്ന് പറയാം. കാരണം നീ നന്നായിട്ട് ചെയ്താൽ അത് സംഭവിക്കും, അങ്ങനെയുള്ള ഒരു ഇത്. അപ്പൊ ഇതില് വരുന്നത് ഇഫ് ക്ലോസില് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും, മെയിൻ ക്ലോസില് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് ഹൈ മാർക്സ്. അപ്പൊ ഇഫ് യു സ്റ്റഡി വെൽ, അവിടെ നമ്മൾ സ്റ്റഡി എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, നീ നന്നായിട്ട് പഠിച്ചാൽ സ്റ്റഡി എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, സ്റ്റഡീഡെന്നോ സ്റ്റഡിങ് എന്നോ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പുറത്ത് യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്, അല്ലെങ്കിൽ ഇഫ് യു കോൾ മീ ഐ വിൽ കം, നീ വിളിച്ചാൽ ഞാൻ വരാം. അപ്പോ ഇഫ് യു കോൾ മീ, കോൾ എന്ന് മാത്രമാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്, മറ്റേ അവിടെ വിൽ കം. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ ആണ് ഉപയോഗിച്ചത്. ഇതില് വില്ലല്ലാതെ നമ്മൾക്ക് ക്യാൻ അതുപോലെ മേ ഇതൊക്കെ വരാം. അതായത് ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് വരാ, ഇതേ സെന്റൻസ് തന്നെ, ഇഫ് യു സ്റ്റഡി വെൽ യു ക്യാൻ സ്കോർ ഹൈ മാർക്ക്, നീ നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് നല്ല മാർക്ക് കിട്ടാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ക്യാനും മേയൊക്കെ വരാം. ഓക്കെ, ഇഫ് ഇഫ് യു ഇൻവൈറ്റ് ഐ മേ കം, നീ വിളിച്ചാൽ ഞാൻ വന്നേക്കാം. അങ്ങനെ അപ്പോ മെയിൻ ആയിട്ടും എന്താണ് ഇഫ് ക്ലോസിലെ സിമ്പിൾ പ്രസന്റും മെയിൻ ക്ലോസിലെ സിമ്പിൾ ഫ്യൂച്ചറും ആണ് ഉണ്ടാവുക. പക്ഷെ ചിലപ്പോൾ ആ വില്ലിന്റെ സ്ഥാനത്ത് ക്യാനും മേയൊക്കെ വരാറുണ്ട്. അപ്പോ മെയിൻ ക്ലോസില് എങ്ങനെ വരും, ക്യാൻ പ്ലസ് ക്യാൻ ഇഫ് ഓർ ക്യാ ഇഫ് ഇഫ് അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ സോറി ഇഫ് അല്ല സോറി വിൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് വി വൺ, അങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, ഇഫ് ക്ലോസിലെ സബ്ജക്റ്റ് ഇഫ് സബ്ജക്റ്റ് പിന്നെ വി വൺ വരും. മെയിൻ ക്ലോസില് പിന്നെ സബ്ജക്റ്റിന് ശേഷം വേർബിൻ്റെ ആ പാർട്ട് പറയുകയാണെങ്കിൽ ക്യാന് അല്ലെങ്കിൽ വില്ല് അല്ലെങ്കിൽ മേ അതിൻ്റെ കൂടെ വി വൺ വരും. ഇങ്ങനെയാണ് ഒരു, ഇതാണ് റിയൽ കണ്ടീഷൻ. നമ്മളൊരു കണ്ടീഷൻ പറയുകയാണ് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും. ഓക്കെ, അപ്പൊ ഇത് ഇതിനെയാണ് നമ്മൾ ടൈപ്പ് വൺ എന്താണ് കണ്ടീഷണൽ ക്ലോസ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ച് പറഞ്ഞേ. ഇതെപ്പോഴും നമ്മൾ റിയൽ ലൈഫിൽ പല ഇതുണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ മലയാളം പറഞ്ഞാൽ മതി, അല്ല എന്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി.
നീ രാത്രി നേരത്തെ ഉറങ്ങിയാൽ നിനക്ക് നാളെ നേരത്തെ എഴുന്നേക്കാൻ പറ്റും, നേരത്തെ എഴുന്നേക്കാൻ സാധിക്കും. എങ്ങനെ പറയും? നീ ഇന്ന് രാത്രി നേരത്തെ ഉറങ്ങിയാൽ നിനക്ക് നാളെ യു സ്ലീപ്പ് ഏർലി. യു സ്ലീപ്പ് ഒരു കണ്ടീഷൻ വേണ്ടേ? ആ ഇഫ് യു സ്ലീപ്പ് സോറി ഇഫ് യു സ്ലീപ്പ് ഏർലി വോക്ക് അപ്പ് ഏർലി ടുണൈറ്റ് ഇന്ന് രാത്രി. ഏർലി ടുണൈറ്റ് പിന്നെ യു വിൽ വോക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. വോക്ക് അപ്പ് ആണോ? അല്ല സിമ്പിൾ ആണ്, വോക്ക് അല്ല, വോക്ക് അപ്പ് WAKE വേക്ക് അപ്പ് വേക്ക് അപ്പ്. അതെ, പക്ഷെ ഞാനിവിടെ കഴിയും എന്നാണ് പറഞ്ഞത്, എഴുന്നേക്കും എന്നല്ല. അപ്പൊ യു ക്യാൻ, യു വിൽ വേക്ക് അപ്പിന് പകരം യു ക്യാൻ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഏർലി ടുമോറോ, അങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇതാണ്, വെരി ഗുഡ്. അപ്പൊ ഇതാണ് ഒരു റിയൽ കണ്ടീഷൻ ഉള്ള, റിയൽ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്, ടൈപ്പ് വണ്ണിലെ ഒരു സെന്റൻസ് ആണ്. ഇഫ് യു സ്ലീപ്പ് ഏർലി ടുണൈറ്റ് യു ക്യാൻ വേക്ക് അപ്പ് ഏർലി ടുമോറോ മോർണിംഗ്, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് മോർണിംഗ്, അങ്ങനെ പറയാം. മറ്റൊരു എക്സാമ്പിൾ അറിഞ്ഞു ഒന്ന് ചിന്തിച്ചു നോക്കിയ ഒരു റിയൽ ലൈഫ്. വില്ലും ക്യാനും ഏതും വരാട്ടോ മെയിൻ ക്ലോസിന്റെ പാട്ടില്. ഇത് വ്യത്യസ്തമായിട്ട് ഓരോരുത്തരൊന്ന് ചിന്തിച്ചു നോക്കിയ. If you work hard, you can get a new job. You can get get a good job. If you work hard, you can acquire, namukku ane angane ubayikkam, acquire nechu nadi edukka alle, you can acquire a good job. നന്നായിട്ട് അധ്വാനിച്ചാല് നിനക്ക് ഭാവിയില് നല്ലൊരു ജോലി നേടിയെടുക്കാൻ കഴിയും. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം, അല്ലെങ്കിൽ അത് യു വിൽ എന്ന് വേണമെങ്കിലും പറയാം, യു വിൽ എക്വയർ എ ഗുഡ് ജോബ്, അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പോ ഇഫ് യു സ്റ്റഡി യുവർ ലെസൺസ് ഡെയിലി ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ബിഫോർ ദി എക്സാം. നമ്മൾ ഡെയിലി പഠിച്ചാൽ, അന്നന്നെ എടുക്കുന്ന അന്നന്നെ പഠിച്ചാൽ എക്സാമിന്റെ സമയത്ത് അത് നമുക്ക് ഈസി ആയിരിക്കും, ഒരു സ്ട്രെസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, എക്സാമിന്റെ തലേന്ന് ആദ്യത്തേതാണോ പഠിക്കേണ്ടത്, നടുക്കത്തതാണോ പഠിക്കേണ്ടത്, ലാസ്റ്റ് നിന്നാണോ പഠിക്കേണ്ടത്, എല്ലാം കൂടി ഒരു കൺഫ്യൂഷനായിട്ട് നമുക്ക് ടെൻഷൻ ആവും അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ കടം കൃത്യമായിട്ട് അടക്കുകയാണെങ്കിൽ, ഇഫ് യു പേ ദ ഡെറ്റ്, ഡെറ്റ് എന്നാണ് പറയുക, DEBT എന്നാണ് സ്പെല്ലിങ്, പക്ഷെ ബി സൈലന്റ് ആണ്, ഡെറ്റ്. ഇഫ് യു പേ യുവർ ഡെറ്റ് മന്ത്ലി, ഇറ്റ് വോണ്ട് ബി എ ബേർഡൻ, നിങ്ങൾക്കൊരു ഇതൊരു ബേർഡൻ ആവില്ല. അങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ പറയാം. അപ്പോ ഇതൊരു എന്താണ്, നടക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെയുള്ളതായതുകൊണ്ടാണ് ഈ ടൈപ്പ് വൺ കണ്ടീഷണൽ ക്ലോസിനെ നമ്മൾ റിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ടൂയും ടൈപ്പ് ത്രീയും അൺറിയൽ കണ്ടീഷൻസ് ആണ്. ഓക്കെ, ടൈപ്പ് ടൂവിലേക്ക് വരാം. ടൈപ്പ് ടൂവില് വരുന്നത് നമ്മൾ പാസ്റ്റിലൊരു കാര്യം, പ്രസന്റിൽ നിന്നുകൊണ്ട് പാസ്റ്റിലൊരു കാര്യത്തിനെ ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്തിട്ടുമില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് അങ്ങനെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരിക്കുമായിരുന്നു എന്ന് പറയും. അപ്പൊ അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പറയാണ്, ഇഫ് ഐ വേർ എ ഡോക്ടർ, ഐ വുഡ്, വുഡ് ആണ്, ഐ വുഡ് ട്രീറ്റ് പുവർ പേഷ്യൻസ് ഫ്രീലി. ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ
ഞാൻ പാവപ്പെട്ട പേഷ്യൻസിനെ ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു ഡോക്ടർ അല്ല, ഞാനൊരു ഡോക്ടർ ആവാൻ ഇനി പോസിബിലിറ്റിയും ഇല്ല, കാരണം ഞാനിപ്പോ ഒരു ടീച്ചറാണ്. ഓക്കെ, അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ ആയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോ, ഞാൻ ആയിരുന്നെങ്കിൽ ഇഫ് ഐ വാസ് എന്നാണ് പറയാ. പക്ഷെ ഇതൊരു അൺറിയൽ കണ്ടീഷൻ ആണ്. ഇപ്പൊ ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ എനിക്ക് എന്താണ് പറക്കാമായിരുന്നു. പക്ഷേ നമ്മളാവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഞാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. നമ്മൾ പ്രധാനമന്ത്രി ആയിട്ടില്ല. അപ്പോ അതൊരു അൺറിയൽ കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മള് വാസ് അല്ല ഉപയോഗിക്കുന്നത്, ഇഫ് ഇഫ് ഐ വേർ എന്നുള്ള ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇഫ് ഐ വേർ എ ബേർഡ് ഐ കുഡ് ഫ്ലൈ, അല്ലെങ്കിൽ ഐ കുഡ് ഫ്ലൈ ഹൈ ഓൺ ദ സ്കൈസ്, അങ്ങനെ പല രീതിയിലും നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ഇവിടെ ഈ ടൈപ്പ് ടു കണ്ടീഷണൽ ക്ലോസിൽ തന്നെ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, അതിനി ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇതിൽ തന്നെ ടൈപ്പ് ടു കണ്ടീഷനിലും എന്താണ് മെയിൻ ഫോക്കസ് എന്ന് വെച്ചാല്, പ്രസന്റിൽ നിന്നുകൊണ്ട് പാസ്റ്റിലെ ഒരു കാര്യം ഇമാജിൻ ചെയ്താല് അത് ഇങ്ങനെയായിരിക്കും, അങ്ങനെ വരുന്നതാണ് ഇതിന്റെ ഒരു മെയിൻ ഫോക്കസ്. ഓക്കെ, അപ്പൊ ഇതില് വരിക എങ്ങനെയാണ്, എൻ്റെ ഒരു സ്ട്രക്ചർ വരികയാണെങ്കിൽ, ഇഫ് ക്ലോസില് സിമ്പിൾ പാസ്റ്റ് ആണ് ഉണ്ടാവുക, മെയിൻ ക്ലോസില് വുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് വി വൺ. ഓക്കെ, വുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് വി വൺ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരാൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചിട്ടില്ല, പിന്നെ വിചാരിക്കുകയാണ് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഗെറ്റ് ഗുഡ് മാർക്സ്, അങ്ങനെ വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയൊരു ഇത്, സെക്കൻഡ് ടൈപ്പിൻ്റെ. ഇനി ഇതിൻ്റെ മൂന്ന് ലെവൽസ് ഉണ്ട്, മൂന്ന് ടൈപ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് എന്താന്ന് വെച്ചാല്, ടൈപ്പ് വൺ അതായത് നമ്മളെ സെക്കൻഡ്, നമ്മളിപ്പോ പഠിക്കുന്നത് എന്താണ് ടൈപ്പ് ടു കണ്ടീഷണൽ ക്ലോസസ് ആണ് അല്ലെ. ടൈപ്പ് ടു കണ്ടീഷണൽ ക്ലോസസിനെ മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് എന്ന് വെച്ചാല് അത് ടു എക്സ്പ്രസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതായത് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞു, അതായത് ഒരവസ്ഥ. ഇപ്പൊ ഞാനൊരു ടീച്ചർ ആയിരുന്നെങ്കിൽ, നമ്മൾ ഇപ്പോ പറഞ്ഞു ഒരു വേർബ് ഇല്ലാതെ, ഞാൻ ഇപ്പോ ഞാനൊരു അമ്മയായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പറയുമല്ലോ. നമ്മുടെ പ്രൊഫഷൻ ആവാം, നമ്മുടെ ഇന്ന അവസ്ഥയിൽ ഞാനൊരു റിച്ചായ ആള്, പൈസയുള്ള ആളായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ. അപ്പൊ അവിടെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നില്ല, അവിടെ ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. നമ്മൾ ഈ ബി ഫാം പഠിച്ചപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സാം ആറ് വാസ് വേറൊക്കെ ആ രീതിയിൽ ഉപയോഗിക്കും, ഒരു മെയിൻ വേർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലെ ഇതിന്റെ ലെവൽ വൺ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ സൂചിപ്പിക്കാനാണ്. അതിലാണ് ഈ ഇഫ് ഐ വേർ അങ്ങനെയൊക്കെ ഉള്ള, ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, എന്താണ് ഐ വുഡ് നോട്ട് എന്താണ് ഐ വുഡ് നോട്ട് ഇംപ്ലിമെന്റ് ഡിമോണിറ്റൈസേഷൻ. ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് റഫായിട്ട് പറഞ്ഞതാണ്. ഞാൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കറൻസി ഡിമോണി എന്തായാലും അതിന്റെ മലയാളത്തിൽ പറയാ ഡിമോണിറ്റൈസേഷനെ, നമ്മളെ നോട്ട് നിരോധനം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ, അത് ഞാൻ ചെയ്യില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ. അപ്പൊ ഇഫ് ഐ വെർ എ റിച്ച് മാൻ, അല്ലെങ്കിൽ ഇഫ് അങ്ങനെ പറയാം, ഇഫ് ഐ വെർ എ റിച്ച് മാൻ ഐ വുഡ് ബിൽഡ് എ ലക്ഷറി ഹൗസ്. ഞാനൊരു റിച്ച് മാൻ ആയിരുന്നെങ്കിൽ ഞാനൊരു വലിയ എന്താണ് ലക്ഷറി വലിയൊരു വീട് വലിയൊരു വീട് നിർമ്മിച്ചേനെ. അപ്പോ ആയിട്ടും ഇല്ല ചെയ്തിട്ടും ഇല്ല, ജസ്റ്റ് ഇമാജിനിങ്. അപ്പൊ ഇവിടെ അപ്പൊ ഈ ടൈപ്പ് ഈ ഫസ്റ്റത്തെ ലെവല് ലെവൽ വണ്ണില്
ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഞാൻ ഇന്ന അവസ്ഥയിലായിരുന്നു, ഞാൻ മാത്രം കേട്ടോ, നീയും ബാക്കിയെല്ലാം വരും. ഓക്കെ, അപ്പൊ അതിൽ വരാ ഈ വേർബിന്റെ ഇഫ് ക്ലോസിന്റെ പാർട്ടില് വേർ പ്ലസ് എന്താണ് ഇഫ് ഐ വേർ അല്ലെ, അങ്ങനല്ലേ വരാ. വേർന്നുള്ള ഒരു സാധനമാണ് അവിടെ മെയിൻ ആയിട്ട് വരാ. പിന്നെ മെയിൻ ക്ലോസിന്റെ ഭാഗത്ത് വുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് വി വൺ, വുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് വി വൺ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇഫ് ഐ വേർ എ ഡോക്ടർ ഐ വുഡ്. അപ്പൊ ഐ വുഡ് എന്ന് വരുമ്പോ അതിന്റെ അർത്ഥ വ്യത്യാസം എന്താ, പാസ്റ്റില് ഫ്യൂച്ചർ വരുമ്പോഴാണ് നമ്മള് വുഡ് ഉപയോഗിക്കുക. ഇപ്പൊ ഇഫ് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇഫ് ഐ കോൾ യു അല്ല ഇഫ് യു കോൾ മീ ഐ വിൽ കം എന്ന് പറയുമ്പോ നീ വിളിച്ചാൽ ഞാൻ വരും, അത് നമ്മള് ഫ്യൂച്ചറിലുള്ള സംഭവമാണ്. നീ വിളിച്ചാൽ ഞാൻ ഭാവിയിൽ വരും. നമ്മള് നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു, ആ ഒരു രീതിയിൽ പറയുമ്പോ പാസ്റ്റിലെ ഒരു ഫ്യൂച്ചറാണത്. നീ വിളിച്ചിട്ടില്ല, ഞാൻ വന്നിട്ടും ഇല്ല, നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു, അങ്ങനെ. അപ്പൊ ഇഫ് യു കോൾഡ് മീ ഐ വുഡ് കം, ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമ്മള് വുഡ് ആ ഒരു രീതിയിലാണ് ഉപയോഗിക്കുക. ഇപ്പോ അവൻ പറഞ്ഞു അവൻ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന്. അപ്പൊ അവൻ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് മുമ്പ് എപ്പോഴോ പറഞ്ഞു. അപ്പൊ പരിപാടി കഴിഞ്ഞു, പക്ഷെ അവൻ വന്നിരുന്നോ അല്ല, എങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നമ്മള് അതൊക്കെ കഴിഞ്ഞിട്ട് പറയാണ് ഹി ടോൾഡ് ദാറ്റ് ഹി വിൽ നോട്ട് കം ഫോർ ദ പ്രോഗ്രാം എന്നല്ല പറയാ, കാരണം ആ സംഭവം നടന്നു കഴിഞ്ഞു. അപ്പൊ അവൻ അന്ന് പറഞ്ഞിരുന്നു ഞാൻ വരില്ലായിരുന്നു. അപ്പോ പാസ്റ്റിലെ ഫ്യൂച്ചർ ആക്കുമ്പോ നമ്മള് വുഡ് ആണ്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയ വുഡ് ആണ് ഉപയോഗിക്കുക. ഹി സെഡ് ദാറ്റ് ഹി വുഡിൻറ് കം ഫോർ ദ ഫങ്ഷൻ, ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ ആ വുഡിന്റെ ഒരു യൂസിന്റെ ഒരു ഇത് ക്ലിയർ ആയല്ലോ. അപ്പോ അങ്ങനെ, അല്ലെങ്കിൽ നീ എനിക്ക് പൈസ തന്നിരുന്നെങ്കിൽ എനിക്കൊരു കാറ് വാങ്ങാൻ കഴിയുമായിരുന്നു. അപ്പൊ ഇഫ് യു ഗേവ് ദ മണി ഐ കുഡ് ബൈ എ കാർ, അങ്ങനെയാണ് വരിക അല്ലെ. ഇഫ് ഐ വെയർ യു, ഞാൻ നിന്റെ സ്ഥാനത്താണെങ്കിൽ ഐ വുഡ് ഡാഷ്, ഞാൻ നിന്റെ സ്ഥാനത്താണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇഫ് ഐ വെയർ എ ബേർഡ്, ഇതൊക്കെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ സൂചിപ്പിക്കുന്ന ഇഫ് ഐ വെയർ എ ബേർഡ്. അതുപോലെ ഇഫ് ഐ വെയർ എ ഡോക്ടർ, അല്ലെങ്കിൽ ഇഫ് ഐ വെയർ യു, ഇഫ് ഐ, അങ്ങനെ വരുന്നത്. ഇഫ് ഐ വെയർ ദ പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ ഇഫ് ഐ വെയർ ദ പ്രസിഡന്റ്, ഇഫ് ഐ വെയർ ദ അംബാ, ഇഫ് ഐ വെയർ എ മില്യനയർ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി ഇതാണ് ടൈപ്പ് വണ്ണിൽ, ഇത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ സൂചിപ്പിക്കുന്ന കണ്ടീഷൻസ് ആണ്. ടൈപ്പ് ടൂവില് സ്റ്റേറ്റ് ഓഫ് പൊസഷൻ, സ്റ്റേറ്റ് ഓഫ് പൊസഷനെ സൂചിപ്പിക്കുന്ന കണ്ടീഷൻസ് ആണ്. അതായത് സ്റ്റേറ്റ് ഓഫ് പൊസഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മള് ഹാസ്, ഹാവ്, ഹാഡ് ഇതൊക്കെ നമ്മള് ഉണ്ട്, നമുക്കൊരു സാധനം നമ്മുടെ ഉടമസ്ഥതയിൽ ഒരു സാധനം ഉണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെ അല്ലെ. നമ്മൾക്ക് ഒരു ഉടമസ്ഥതയിൽ എന്തെങ്കിലും, ഓണർഷിപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മള് പൊസഷൻ എന്ന് പറയാ. പൊസഷൻ സൂചിപ്പിക്കാൻ മൈ ബുക്ക്, ഐ ഹാവ് ത്രീ സിസ്റ്റേഴ്സ് എന്നുവെച്ചാൽ എനിക്കുണ്ട്. അവിടെ ഹാവ് എന്നുള്ളത് മെയിൻ വേർബ് ആണ്, പക്ഷെ ഹാവ് എന്നുള്ളത് ഒരു ആക്ഷൻ അല്ല. ഓക്കെ, ഹാവ് എന്നുള്ളത് ഒരു ആക്ഷൻ അല്ല. അവിടെ ഹാവിന് എന്താ സൂചിപ്പിക്കുന്നത്? ഒരു പൊസഷനെയാണ് സൂചിപ്പിക്കുന്നത്, എനിക്കതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇഫ് ഐ എം എ ടീച്ചർ എന്ന് പറയുമ്പോൾ ആം എന്നുള്ളത് അവിടെ മെയിൻ വേർബ് ആണ്, പക്ഷെ ആം എന്നുള്ളത് ഒരു ആക്ഷൻ അല്ല, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അല്ലെങ്കിൽ ഐ ആം ഹാപ്പി, ഞാൻ ഇന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു സിംഗർ ആണ് എന്ന് പറയുമ്പോൾ ആം എന്നുള്ളത് അല്ലെങ്കിൽ അതൊരു സെന്റൻസ്, ഒരു വേർബ് അല്ല, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ഒരു അവസ്ഥയാണ് അല്ലെ. അതുപോലെ നമ്മൾ രണ്ടാമത്തെ അതായത് ടൈപ്പ് ടു കണ്ടീഷണൽ ക്ലോസിലെ ലെവൽ ടു അല്ലെങ്കിൽ അതിലെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ലെവൽ ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത് പൊസഷനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ എങ്ങനെ വരും? ഇഫ്
ഫസ്റ്റ് പാർട്ടിൽ, അതായത് നമ്മുടെ കണ്ടീഷണൽ ഇഫ് ക്ലോസിൽ ഹാഡ് എന്തായാലും വരും. ഓക്കെ, ഹാഡ്, ഇഫ് ഐ ഹാഡ് എ ബ്രദർ, അങ്ങനെയൊക്കെ ഐ വുഡ് സ്റ്റേ വിത്ത് ഹിം, എന്തെങ്കിലും ഞാൻ അവന്റെ കൂടെ താമസിക്കുമായിരുന്നു. പക്ഷെ ബ്രദർ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇഫ് ഐ ഹാഡ് ഇനഫ് മണി, എനിക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് എന്താണ് ഐ വുഡ് ബൈ എ ഹ്യൂജ് അപ്പാർട്ട്മെന്റ്, ഞാനൊരു വലിയ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കുമായിരുന്നു. ഐ വുഡാണേ, ഐ വില്ലല്ല, കാരണം എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഞാൻ എന്താണ് ഇമാജിൻ ചെയ്യാണ്, എനിക്ക് അന്ന് നല്ല പൈസ ഉണ്ട് പാസ്റ്റില്, ഇപ്പൊ പ്രസന്റില് വെച്ചിട്ട് പാസ്റ്റിലെ കാര്യം ഇമാജിൻ ചെയ്യാണ്. അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ, എനിക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു. ഓക്കെ, അതാണ് ഒരു പൊസഷൻ. നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ പൊസഷൻ സൂചിപ്പിക്കുന്ന ഒരു കണ്ടീഷണൽ ക്ലോസ്. ആരെങ്കിലും പറ വ്യത്യസ്തമായിട്ടൊന്ന് ചിന്തിച്ചിട്ട്. If I were a billionaire, I would buy a flight. പക്ഷേ ഇത് പൊസിഷൻ അല്ല, ഇത് നമ്മുടെ ടൈപ്പ് ടൈപ്പ് ടൂലെ ഫസ്റ്റ് ലെവൽ, അതായത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇഫ് ഐ വേർ എ മില്യനെയർ, ഇതല്ല എക്സാമ്പിൾ, നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇഫ് ഐ വേർ എ മില്യനെയർ ഐ വുഡ് ബൈ എ ഫ്ലൈറ്റ്. ഞാനൊരു മില്യനെയർ ആയിരുന്നെങ്കിൽ, അപ്പൊ അവിടെ നമ്മള് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഒരവസ്ഥേനെ സൂചിപ്പിക്കുന്ന ഐ വേർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഹാഡ് ആണ് വേണ്ടത്, അത് ഐ തന്നെ ആവണമെന്നില്ല, യു ഹി ഹാഡ് ഷി ഹാഡ് വേറെ എന്തോ ഹാഡും ആവാട്ടോ. ഇന്നത് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നേനെ, അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആരെങ്കിലും പറ. ന്യൂ കാർ, ഐ വുഡ് ട്രാവൽ ദ കൺട്രി. ഓക്കെ, ഇഫ് ഐ ഹാഡ് എ കാർ ഐ വുഡ്, അല്ലെങ്കിൽ ഇഫ് ഐ ഹാഡ് എ കാർ ഐ വുഡ് ഗോ ടു സ്കൂൾ എന്റെ കാർ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഐ വുഡ് ട്രാവൽ ത്രൂ ഔട്ട് ദ കൺട്രി ഇൻ മൈ കാർ. ഓക്കെ, അപ്പൊ അവിടെ അതാണ് എൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ്, ഇതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ഇഫ് ക്ലോസിൽ ഹാഡ് വരും, ഹാഡ് വരും. ഓക്കെ, പിന്നെ ഇഫ് ഐ ഹാഡ് ഡാഷ്, ആ ഒരു അങ്ങനെയുള്ള ഒരു ഹാഡ്, അതായത് ഹാഡ് പൊസിഷനെ സൂചിപ്പിക്കുന്ന ഹാഡ്, ഓക്സിലറി വേർബ് ആയിട്ടുള്ള ഹാഡ് അല്ല വരുന്നത്. പിന്നെ മെയിൻ ക്ലോസിൽ എന്ത് വരും? വുഡ് പ്ലസ് വി വൺ. ഈ വുഡ്, ഷുഡ്, മസ്റ്റ്, ക്യാൻ, കുഡ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് ശേഷം നമ്മൾ എപ്പോഴും വി വണ് മാത്രം, ഇതിനൊക്കെയാണ് മോഡൽ ഓക്സിലറീസ് എന്ന് പറയാ, അല്ലെ? നമ്മൾ മോഡൽ ഓക്സിലറീസിന് ശേഷം നമ്മൾ വി വണ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, അല്ലാതെ വേർബിന്റെ മറ്റേത് ഫോം, ഐ എൻ ജി ഫോം ഉപയോഗിക്കില്ല, വി ടുയോ വി ത്രീയോ ഒന്നും ഉപയോഗിക്കില്ല. ഇപ്പൊ എന്താണ്, നിങ്ങൾ നാളെ നേരത്തെ വരണം എന്ന് പറയുമ്പോൾ യു ഷുഡ് കെയിം എന്ന് നമ്മൾ പറയില്ല, യു ഷുഡ് കമ്മിങ് എന്നും പറയില്ല, യു ഷുഡ് കം, അല്ലേ? അപ്പോൾ വുഡിന് ശേഷം എപ്പോഴും നമ്മൾ വുഡിനും കുഡിനൊക്കെ ശേഷം നമ്മൾ എപ്പോഴും വി വണ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഈ സെക്കൻഡ് ലെവല് നമ്മളെ പൊസഷൻ സൂചിപ്പിക്കുന്ന കണ്ടീഷണൽ ക്ലോസസിന് ഇഫിന്റെ പാർട്ടിൽ, ഇഫ് ക്ലോസിൽ ഒരു ഹാഡ് വേണം, അത് ഓക്സിലറി വേർബ് ആയ ഹാഡ് അല്ല, പൊസിഷനെ സൂചിപ്പിക്കുന്ന ഒരു ഹാഡ് വേണം. പിന്നെ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് വി വൺ, വുഡിന് ശേഷം വി വൺ ആണ് വരിക. ഓക്കെ, അങ്ങനെ വരും. ഇഫ് ഐ ഹാഡ് എ ബ്രദർ ഐ കുഡ് ആസ്ക് ഹിം ടു ഹെൽപ്പ് ഇൻ മൈ സ്റ്റഡീസ്. എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പഠിത്തത്തിന് അവനോട് സഹായം ചോദിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ഇപ്പൊ അങ്ങനെ ബ്രദറും ഇല്ല, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ ആരും ഹെൽപ്പ് കിട്ടിയിട്ടും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ വുഡ് അല്ലെങ്കിൽ കുഡ് നമുക്ക് യൂസ് ചെയ്യാം ഈ മെയിൻ ക്ലോസിന്റെ പാർട്ടില്. വുഡ് ഓർ കുഡ് പ്ലസ് വി വൺ, അങ്ങനെ വരും. ഇനി മൂന്നാമത്തെ ടൈപ്പ്, അത് സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഒരു ആക്ഷനെയാണ് കണ്ടീഷൻ ആയിട്ട് വെക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു.
നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് പറഞ്ഞത് ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ് ആണ്. ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല, ഒരു അവസ്ഥ. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു സ്റ്റേറ്റസിലായിരുന്നെങ്കിൽ, ഞാനൊരു ടീച്ചർ ആയിരുന്നെങ്കിൽ, ഒരു സ്റ്റേറ്റസ് ആണ്, പദവിയാണ്. ഞാനൊരു ടീച്ചർ ആയിരുന്നെങ്കിൽ ഞാൻ എന്താണ്, എനിക്ക് എല്ലാവരെയും പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് മരുന്ന് കൊടുക്ക അല്ല മറ്റുള്ളവർക്ക് ചികിത്സ നൽകാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ പാവപ്പെട്ടവരെ ഇങ്ങനെ ചികിത്സിക്കായിരുന്നു, പൈസ ഇല്ലാതെ ചികിത്സിക്കാമായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു ഡോക്ടർ ആണെങ്കിൽ നിന്റെ അസുഖത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു ഇത് പറയാമായിരുന്നു. അങ്ങനൊക്കെ വരാം അല്ലെ. അപ്പൊ അവിടെ ഒരു ഇന്ന ഒരു അവസ്ഥ, ഇന്നൊരു സ്റ്റേറ്റിൽ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു. അങ്ങനെയാണ് ഇതില് ഇതില് ലെവൽ ടു എന്ന് പറയുന്നത്, എനിക്ക് ഇന്ന സംഭവം അല്ല, എനിക്കായാലും നിനക്കായാലും ആർക്കായാലും ഇന്നത് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. ഓക്കെ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഈസി ആയിരിക്കും പോകുന്നതൊക്കെ. അപ്പൊ ഇഫ് ഐ ഹാഡ് എ സൈക്കിൾ വെൻ ഐ വാസ് എ സ്റ്റുഡൻറ്റ്, ഇറ്റ് വുഡ് ബി ഈസി ഫോർ മീ. എനിക്കത് ഈസി ആയിരിക്കും, പക്ഷെ ഇപ്പോഴും ഈസി ആയിരിക്കും എന്നല്ല, ആ പാസ്റ്റില് അത് ഒരു ഈസി ആയിരിക്കും. അപ്പൊ ഹി ഇറ്റ് വുഡ് ഇറ്റ് വിൽ ബി എന്ന് പറയാൻ പാടില്ല, മറിച്ച് ഇറ്റ് വുഡ് ബി ഈസി ഫോർ മീ, അങ്ങനെയായിരിക്കും പറയാം. മൂന്നാമത്തെ ഈ ടൈപ്പ് നമ്മളെ എന്താണ് ടൈപ്പ് ടു കണ്ടീഷണൽ ക്ലോസിന്റെ അകത്ത് മൂന്ന് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ മൂന്നാമത്തേത് സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആയേനെ, നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ, നീ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പൈസ തന്നേനെ. ഇഫ് യു ആസ്ക്ഡ് ഫോർ മണി ഐ വുഡ് ഗിവ് അല്ല കേട്ടോ, വുഡ് ഫാസ്റ്റ് ടെൻസ് ആണ്. അപ്പോ വുഡിന് ശേഷം നമ്മൾ വി വൺ, വുഡ് ഷുഡ് മസ്റ്റ് ഫാസ്റ്റ് ടെൻസ് ആയാലും അല്ലെങ്കിലും ഈ മോഡൽ ഓക്സിലറി വില്ല് വുഡ് ഷാല് ഷുഡ് മേ മൈറ്റ് കുഡ് മസ്റ്റ് ഇതിനൊക്കെ ശേഷം നമ്മൾ വി വൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് ഒന്ന് ഓർത്തു വെക്കാം. അപ്പോ എന്താണ്, ഇഫ് യു വർക്ക്ഡ് ഹാർഡ് അല്ലെങ്കിൽ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു കുഡ് ഗെറ്റ് ഡിസ്റ്റിങ്ഷൻ. നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ ഡിസ്റ്റിങ്ഷൻ വാങ്ങാൻ സാധിക്കുമായിരുന്നു. സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വുഡ് വെച്ച് പറയുകയാണെങ്കിൽ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് ഗെറ്റ് എ ഡിസ്റ്റിങ്ഷൻ. നന്നായിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ഡിസ്റ്റിങ്ഷൻ വാങ്ങാമായിരുന്നു, പക്ഷെ വാങ്ങിയിട്ടില്ല. നീ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് കിട്ടുമായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. നമ്മൾ പാസ്റ്റില് അങ്ങനെ എന്താണ്, പാസ്റ്റിൽ ഒരു ഫ്യൂച്ചർ ആകുമ്പോഴാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് അല്ലെ. അങ്ങനെ ഇനി അപ്പൊ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ലെവൽ എന്താണ് ടൈപ്പ് ടു കണ്ടീഷണൽ ക്ലോസസിന്റെ റൂൾസ് പഠിച്ചു. ഇനി ടൈപ്പ് ത്രീ ആണ്, ടൈപ്പ് ത്രീ കണ്ടീഷണൽ ക്ലോസസിന്റെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടൈപ്പ് ത്രീൻ്റെത് ബേസിക്കലി എന്താന്ന് വെച്ചാല്, ടൈപ്പ് ടുയും ടൈപ്പ് ത്രീയും അൺറിയൽ കണ്ടീഷൻസ് ആണ്. അതായത് ഒരു ഇനി നടക്കാൻ സാധ്യത ഇല്ലാത്ത, നടക്കാൻ നടക്കല് സാധ്യമല്ലാത്ത കണ്ടീഷൻസ് ആണ്. ഇപ്പൊ രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു ഇമാജിൻ ചെയ്യുക, പ്രസന്റിൽ നിന്നിട്ട് പാസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിന്ന് ഭാവനയിൽ സങ്കല്പിച്ചിട്ട് അങ്ങനെ ആയിരിക്കും എന്ന് പറയാം. അതാണ് ടൈപ്പ് ടു കണ്ടീഷനിൽ ഉള്ളത്. അതിന് മൂന്ന് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു, സ്റ്റേറ്റ് ഓഫ് ബീയിങ്, സ്റ്റേറ്റ് ഓഫ് പൊസഷൻ, സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ. നമ്മൾ പഠിക്കും ഇനി അടുത്തത് ടൈപ്പ് ത്രീ കണ്ടീഷണൽ ക്ലോസസില് വരുന്നത്, ഒരു പ്രവൃത്തി ഒരു എന്താണ് ഒരു റിഗ്രറ്റ് ആയിട്ട്, അതായത് ഞാനിപ്പോ അവിടെ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയേനെ. അതായത് നമ്മളൊരു സംഭവം നടന്നു കഴിഞ്ഞു, പക്ഷെ അതിനുശേഷം റിഗ്രറ്റ് ചെയ്യാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ, അങ്ങനെ ഒരു റിഗ്രറ്റ്. മറ്റേത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ടൈപ്പ് ടുവില്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു, നമ്മള് സങ്കല്പിക്കുകയാണ്, അന്ന് എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അല്ലെ, ഇങ്ങനെയൊക്കെ ചെയ്തുവിടെയായിരുന്നു, അങ്ങനെ അങ്ങനെ മാത്രം വെക്കാണ്. ഇതങ്ങനെയല്ല, അന്ന് എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കായിരുന്നു, ഒരു റിഗ്രറ്റ് ആയിട്ടാണ് അവിടെ വരുന്നത്.
എനിക്ക് നിന്നെ സഹായിക്കായിരുന്നു, പക്ഷെ പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ ഓക്കെ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരുന്നു നോക്കാം. ഇഫിന് ശേഷം വേർബിന്റെ സൈഡ് ലിഫ് ക്ലോസില് ഹാഡ് ബീൻ ആണ് വരിക. നമ്മള് നേരത്തെ ഇതിലും മൂന്ന് ടൈപ്പ് ഉണ്ട്, സോറി അത് പറയാൻ വിട്ടുപോയി. ഇതിലും മൂന്ന് ലെവൽസ് ഉണ്ട് കേട്ടോ. ഈ ടൈപ്പ് 3 കണ്ടീഷണൽ ക്ലോസിൽ ഇതുപോലെ മൂന്ന് ലെവൽസ് ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് ബീയിങ്, സ്റ്റേറ്റ് ഓഫ് പൊസഷൻ, സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ. അപ്പൊ നമ്മള് ടൈപ്പ് 2 സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങില് വേറാണ് ഉപയോഗിച്ചത് അല്ലെ, ഇഫ് ഐ വേർ അങ്ങനെയാണ് പറഞ്ഞത്. ടൈപ്പ് 3 സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങില് നമ്മള് ഹാഡ് ബീൻ ആണ് ഉപയോഗിക്കാൻ. ഓക്കെ, ഇഫ് ഐ ഹാഡ് ബീൻ ഇൻ ഡൽഹി, ഞാൻ ഡൽഹിയിലായിരുന്നെങ്കിൽ ആ സമയത്ത്, പണ്ടെപ്പോഴോ ആണ് നടന്ന് അങ്ങനെ, ഞാൻ ആ സമയത്ത് ഡൽഹിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു, അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഇഫിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഒരു സെന്റൻസ് വരുന്നു. പിന്നെ അതിന് മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഫസ്റ്റ് ടൈപ്പ് ഞാൻ ഇത് പറഞ്ഞ പോലെ, ഇഫ് ഐ ഹാഡ് ബീൻ ഇൻ ഡൽഹി, അല്ലെങ്കിൽ ഇഫ് ഐ ഹാഡ് ബീൻ ദർ ഇൻ യുവർ ഹൗസ് അറ്റ് ദാറ്റ് ടൈം, ഞാൻ ആ സമയത്ത് നിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്, ഐ വുഡ് have questioned that I would have prevented that incident. ഞാൻ ആ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് തടഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. If I had been in that meeting, I would have asked explanation. അല്ലെങ്കിൽ I would have എന്താണ് raised the issue. ഞാൻ ആ ഇഷ്യൂ ഉന്നയിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉന്നയിച്ചിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് ഉണ്ടാവാൻ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഒരു റിഗ്രറ്റ് ആണ്, ഒരു നിരാശ. ഓക്കെ, അതാണ് ഈ ടൈപ്പ് 3 ലെവൽ 1 സ്റ്റേറ്റ് ഓഫ് പൊസഷൻ, സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ സൂചിപ്പിക്കുന്ന സെന്റൻസ്. ഇനി ടൈപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഓഫ് ടൈപ്പ് 1 സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ടൈപ്പ് 2 സ്റ്റേറ്റ് ഓഫ് പൊസഷൻ, ഉടമസ്ഥതയിൽ ഉള്ളത് അല്ലെ. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ ഭയങ്കര ഇതാണ്, ഒരു എന്താ പറയാ, ഒരു കോമഡിയാണ്. രണ്ട് ഹാഡ് വരും. ഒന്നാമത്തെ ഹാഡ് ഓക്സിലറി വേർബായിട്ടും രണ്ടാമത്തെ ഹാഡ് പൊസഷൻ ആയിട്ടും വരും. ഓക്കെ, ഇഫ് ഐ ഹാഡ് ഇനഫ് മണി, എനിക്ക് നല്ല നന്നായിട്ട് പൈസ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, അവിടെ നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന പോലെയാണ് വരുന്നത്. ഇഫ് ഐ ഹാഡ് ഹാഡ് ഇനഫ് മണി എന്ന് വരുമ്പോൾ എനിക്ക് നന്നായിട്ട് ആ സമയത്ത് പൈസ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു വലിയൊരു വീട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു അപ്പാർട്ട്മെന്റ്, വലിയൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ടാവുമായിരുന്നു. ഓക്കെ, പക്ഷെ എനിക്ക് ഉണ്ടായിട്ടില്ല, ആ സമയത്ത് പൈസ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അതൊന്നും നടന്നിട്ടില്ല, അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പൊ ഇഫ് ഐ ഹാഡ് ഹാഡ് ഇനഫ് മണി, ഐ വുഡ് ഹാവ് ബോട്ടാണ് V3 ആ ഒരു മെയിൻ ക്ലോസിന്റെ ഭാഗത്തില് വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരിക. ഓക്കെ, നമ്മള് ഫസ്റ്റത്തെ ടൈപ്പിലാണെങ്കിൽ വില്ല് പ്ലസ് V1 വരും, സെക്കൻഡ് അടുത്ത ടൈപ്പിലാണെങ്കിൽ വുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 വരും. ഈ മൂന്നാമത്തെ ടൈപ്പ് കണ്ടീഷനിൽ വരുന്നത് ആദ്യത്തെ പാർട്ടിലെ സബ്ജക്റ്റ്, പിന്നെ ഒരു പാസ്റ്റ് ഹാഡ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന സാധനം ഉണ്ടാവും, അത് ഉറപ്പായിട്ടും ഉണ്ടാവും അല്ലെ. പിന്നെ ഈ മെയിൻ ക്ലോസിന്റെ ഭാഗത്ത് എന്താണ്, വുഡ് ഹാവ് പ്ലസ് V3. നമ്മള് ഹാവ് ഹാസ് ഹാഡ് ഒക്കെ വന്നാല്
ഓക്സിലറി വേർബ് വന്നാൽ നമ്മൾ വി ത്രീ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ മുമ്പ് പെർഫെക്റ്റ് ടെൻസ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പ്രസന്റ് പെർഫെക്റ്റ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയാലും ഒക്കെ നമ്മൾ വി ത്രീ ഫോം ഓഫ് ദ വേർബ് ആണ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇഫ് ഐ ഹാഡ് ഹാഡ് എന്താണ്, ഇഫ് ഐ ഹാഡ് ഹാഡ് ഇനഫ് മണി ഐ വുഡ് ഹാവ് ബിൽറ്റ് ബിൽഡ് ബിൽറ്റ് ബിൽറ്റ് ആണല്ലോ, ഐ വുഡ് ഹാവ് ബിൽറ്റ് എന്താണ്, അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ബോട്ട് ബൈ ബോട്ട് ബോട്ട് ഐ വുഡ് ഹാവ് ബോട്ട് എ ഹ്യൂജ് അപ്പാർട്ട്മെന്റ് അങ്ങനെ വരും. അല്ലെങ്കിൽ ഹാഡ് നമ്മൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ്, ഞാൻ അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചു നോക്കട്ടെ. ഞാൻ ഇത് ഇപ്പൊ എന്റെ മനസ്സിൽ വന്നതാ. അല്ല ഇല്ല, അത് വരില്ല, അത് പൊസഷൻ അല്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത് ഒരു ഒരു ആക്ഷൻ ആണല്ലോ, അപ്പൊ അവിടെ അത് വരില്ല കേട്ടോ. പൊസഷൻ സൂചിപ്പിക്കുന്നതാണല്ലോ നമ്മളെ ടൈപ്പ് ത്രീയിലെ ലെവൽ ടു അല്ലേ, അപ്പൊ അത് വരില്ല എന്തായാലും. സോറി, പെട്ടെന്ന് അങ്ങനെയും നമ്മൾ പറയാലല്ലോ, ഐ ഹാഡ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അപ്പൊ ആ ഒരു ഇതിൽ ഇവിടെ വരില്ല. നമ്മളപ്പോ ലെവൽ ത്രീ എന്ന് പറയുന്നത് ഒരു റിഗ്രറ്റ് ആണ്, ഒരു സംഭവം നടന്നിട്ടില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം എന്ന ഒരു അത് നടക്കാത്തതിന്റെ ഒരു നിരാശ. അപ്പൊ അതിന്റെ ലെവൽ വണ്ണ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഹാഡ് ബീന് വരും ഇഫ് ക്ലോസില്, മെയിൻ ക്ലോസില് വുഡ് ഹാവ് പ്ലസ് വി ത്രീ. പിന്നെ അതിന്റെ ടൈപ്പ് ടു പൊസഷൻ ലെവൽ ടു ആകുമ്പോ ഹാഡ് ഹാഡ് വരും ഇഫ് ക്ലോസില്, ഹാഡ് ഹാഡ്. ഓക്കെ, ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന ഹാഡും ഒന്ന് പൊസഷനെ സൂചിപ്പിക്കുന്ന ഹാഡും. പിന്നെ സെക്കൻഡ് പാർട്ടിൽ മെയിൻ ക്ലോസിന്റെ പാർട്ടിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ, വുഡ് ഹാവ് പ്ലസ് വി ത്രീ, കുഡ് ഹാവും വരാം കേട്ടോ, കുഡ് ഹാവ് പ്ലസ് വി ത്രീ. നമ്മളിങ്ങനെ പറയും നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു, നിനക്ക് ഇന്നലെ നിനക്ക് എന്നെ വിളിക്കായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് എന്നോടൊന്ന് പറയാമായിരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മള് യു കുഡ് ഹാവ് കോൾഡ് മീ യെസ്റ്റർഡേ, നിനക്ക് എന്നെ വിളിക്കായിരുന്നു ഇന്നലെ, അല്ലെങ്കിൽ നിനക്ക് അത് ആദ്യമേ എന്നോട് സൂചിപ്പിക്കാമായിരുന്നു, യു കുഡ് ഹാവ് എന്താണ് യു കുഡ് ഹാവ് മെൻഷൻഡ്, അല്ലെങ്കിൽ യു കുഡ് ഹാവ് ടോൾഡ് മീ അബൌട്ട് ഇറ്റ് അല്ലേ, നിനക്ക് എന്നോടത് സൂചിപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ യു കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ദ മണി, നിനക്ക് എന്നോട് പൈസ ഒക്കെ ചോദിക്കാമായിരുന്നു, അങ്ങനെ ഒരു പോസിബിലിറ്റി. അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ അങ്ങനെ നമ്മൾ കുഡ് ഹാവ് നമ്മൾ ഉപയോഗിക്കാം. ഈ കുഡ് ഹാവ് വുഡ് ഹാവ് ഒക്കെ ഉപയോഗിച്ചാല് നമ്മൾ വി ത്രീ മസ്റ്റ് ഹാവും ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ വി ത്രീ ഫോമാണ് ഉപയോഗിക്കുക, ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ഇതിന്റെ ടൈപ്പ് ത്രീയിലെ ലെവൽ ത്രീ സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ, അത് എളുപ്പമാണ്. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് അറ്റൻഡ് ദ വെഡിങ്, നീ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ നീ ക്ഷണിച്ചിട്ടില്ല, അതുകൊണ്ട് ആ ഒരു ഒരു പരാതി എനിക്കുണ്ട്. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് അറ്റൻഡ്, അല്ലെങ്കിൽ ഇഫ് യു ഹാഡ് ആസ്ക് ഫോർ ദ മണി, അല്ലെങ്കിൽ ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ആസ്ക്ഡ് അല്ല സോറി, ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ഫോർ ദ ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ് ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു, ഓക്കെ, അല്ലെങ്കിൽ ഇഫ് യു ഹാഡ് എന്താണ് ടോൾഡ് മീ അബൌട്ട് ദ ഇഷ്യൂ ഐ വുഡ് ഹാവ് സോൾവ് ദ പ്രോബ്ലം, നീ പറഞ്ഞിട്ടുണ്ട് ആ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നീ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ ഒരു ഓപ്ഷൻ നടന്നിട്ടും ഇല്ല. റിഗ്രറ്റ് വേണം, ഓക്കെ, റിഗ്രറ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ എന്താണ്, അപ്പൊ ഇവിടെ ഇഫിന് ശേഷം ഹാഡും ഹാഡ് പ്ലസ് ഒരു വി ത്രീ വരും, ഹാഡ് പ്ലസ് വി ത്രീ, ഓക്കെ, ഹാഡ് പ്ലസ് വി ത്രീ ഇഫ് ക്ലോസില് ഹാഡ് പ്ലസ് വി ത്രീ വരും, മെയിൻ ക്ലോസില് വുഡ് ഹാവ് പ്ലസ് വി ത്രീ വരും, ഓക്കെ, മെയിൻ ക്ലോസില് വുഡ് ഹാവ് പ്ലസ് വി ത്രീ. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞ ഇഫ് യു ഹാഡ് അങ്ങനെ ഈ സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ വെച്ചിട്ട് മൂന്നാമത്തെ ടൈപ്പില് If he had played well, he would have won the race. Very good.
വെരി ഗുഡ് എക്സാമ്പിൾ, സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇഫ് ഹി ഹാഡ് പ്ലേഡ് വെൽ ഹി വുഡ് ഹാവ് വൺ ദ, അല്ലെങ്കിൽ ഒരു ടീമിൽ നമുക്ക് ദേ വുഡ് ഹാവ് വൺ ദ മാച്ച്. അപ്പൊ വിന്നാണ് വി വൺ, പക്ഷെ വി ടുയും വി ത്രീയും വൺ ആണ്. അപ്പോ അവിടെ വി ത്രീ മാത്രമാണ് ഈ ഇവിടെ തേർഡ് കേസിൽ നമ്മൾ വി ത്രീ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇഫ് യു ഹാഡ് അല്ലെ ഇഫ് ഹി ഹാഡ് പ്ലേയ്ഡ്, ഹാഡ് ആദ്യം ഓക്സിലറി വേർബ് ആയിട്ട് ഉപയോഗിച്ചു, പിന്നെ പ്ലേയ്ഡ് ആക്ഷൻ വേർബ് ഉപയോഗിച്ചു. പ്ലേയ്ഡ് വെൽ ഹി വുഡ് ഹാവ് വൺ ദ മാച്ച്, വിന്നല്ല വൺ ദ മാച്ച്, അങ്ങനെ വരും. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് യു വുഡ് ഹാവ് ഗോട്ട് ഗുഡ് മാർക്സ്, ഗെറ്റ് ഗോട്ട് ഗോട്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ വരുമായിരുന്നു. ഓക്കെ, ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഏർലിയർ ഐ വുഡ് ഹാവ് ബോട്ട് യു ദ ലാപ്ടോപ്പ്. എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ലാപ്ടോപ്പ് നിനക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, വാങ്ങിയിട്ടുണ്ടായിരിക്കും, പക്ഷെ നീ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ അവിടെ ഒരു റിഗ്രറ്റ് ഉണ്ട്. ഇത്രയാണ് ഈ കണ്ടീഷണൽ ക്ലോസസിന്റെ. അപ്പൊ നാല് ടൈപ്പാണ് വരുന്നത്. ടൈപ്പ് സീറോയില് സയന്റിഫിക് ഫാക്ട് പറയാൻ മാത്രമാണ് അത് നമ്മളെ കോൺവെർസേഷനിൽ, ഡേ ടു ഡേ കോൺവെർസേഷനിൽ വളരെ റെയർ ആയിട്ടേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ്, അതുകൊണ്ടായിരിക്കാം അതിന് ടൈപ്പ് സീറോ എന്നുള്ളൊരു കാറ്റഗറി വന്നത്. അപ്പൊ അവിടെ ഇഫ് ക്ലോസിന്, ഇഫ് ക്ലോസിലും സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കേണ്ടത്, മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. മറ്റേത് ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് പെട്രോൾ എന്താണ് ഒരുപാട് പെട്രോൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ സാധിക്കും. നമ്മൾ രണ്ട് സ്ഥലത്തും അപ്പോ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ഇതാണ്, രണ്ടാമത്തെ അല്ലെ, ടൈപ്പ് വൺ, ടൈപ്പ് സീറോ ആൻഡ് ടൈപ്പ് വൺ കണ്ടീഷണൽ ക്ലോസസിലാണ് റിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്ന് ഒരു പ്രസന്റ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്, എന്നുവെച്ചാൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നീ നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് നല്ല മാർക്ക് നേടാം, അല്ലെങ്കിൽ നിനക്ക് നല്ല മാർക്ക് നേടാൻ കഴിയും, നല്ല മാർക്ക് നേടാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ നിനക്ക് നല്ല ഒരു റാങ്ക് കിട്ടും, കിട്ടും എന്ന് നമ്മൾ പറയാണ്. യു ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് ഗുഡ് റാങ്ക്, അങ്ങനെ. അല്ലെങ്കിൽ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ എക്വയർ ഗുഡ് ജോബ്, അങ്ങനെ. അപ്പൊ അവിടെ എന്താണ് ഇഫ് ക്ലോസിലെ സിമ്പിൾ പ്രസന്റും മെയിൻ ക്ലോസിൽ എന്താണ് വരുന്നത്? മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ ആണ് വരുന്നത്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് ഹൈ മാർക്ക്, നന്നായിട്ട് പഠിച്ചാൽ എന്ന് വെച്ചാൽ ഇപ്പൊ പ്രസന്റില് അങ്ങനെ ചെയ്താല് ഫ്യൂച്ചറിൽ അങ്ങനെ ആകാം. ഓക്കെ, പിന്നെ അതിൽ വില്ല് മാത്രല്ല, നമുക്ക് മെയിൻ ക്ലോസിൽ ചിലപ്പം ക്യാന് അതുപോലെ മേ ഒക്കെ വരാം. ഓക്കെ, അപ്പൊ മേ വന്നാലും ക്യാന് വന്നാലും നീ വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ വന്നേക്കാം, വന്നേക്കാം. അപ്പൊ ഇഫ് യു ഇൻവൈറ്റ് മീ ഐ മേ കം, ഞാൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ വില്ല് വന്നാലും ക്യാന് വന്നാലും മേ വന്നാലും മൂന്നും നമ്മളെ മോഡൽ ഓക്സിലറിയിൽ പെട്ടതാണ്. അപ്പൊ വി വണ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. പക്ഷെ ബേസിക്കലി മിക്കതിലും ഉണ്ടാവല് ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ്, മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ. ആ വില്ലിന് പകരം വേണമെങ്കിൽ ക്യാനും മേയൊക്കെ വരാം. ഓക്കെ, അങ്ങനെ അതാണ് നമ്മളെ റിയൽ കണ്ടീഷന്റെ ടൈപ്പ് വണ്ണിൽ വരുന്നത്. അത് എല്ലാവർക്കും എളുപ്പമാണ്, റിയൽ കണ്ടീഷൻ ഉണ്ട്, അതായത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകും. അപ്പൊ അത് റിയൽ കണ്ടീഷൻ ആണ്. നമ്മൾ ഈ ടൈപ്പ് ടുയും ടൈപ്പ് ത്രീന്റെ ഒക്കെ പ്രത്യേകത എന്താ, നടന്നിരുന്നുവെങ്കിൽ അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ ആയിരിക്കില്ലായിരുന്നു, ഈ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇനി പോസിബിൾ ആണോ? ഒരു കണ്ടീഷൻ പോസിബിൾ ആണോ? സംഭവിച്ചിട്ടില്ലല്ലോ, ആ സംഭവം നടന്നും കഴിഞ്ഞു. അപ്പൊ ഇനി അത് പോസിബിൾ അല്ലാത്തൊരു കണ്ടീഷൻ ആണ്. അതുകൊണ്ടാണ് അതിന്റെ അൺറിയൽ
കണ്ടീഷണൽ അൺറിയൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് വൺ എന്ന് പറഞ്ഞാൽ റിയൽ കണ്ടീഷൻ ആണ്. നീ അങ്ങനെ പഠിച്ചാൽ നിനക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ സംഭവിക്കും, സാധ്യതയുണ്ട്. നീ അങ്ങനെ പഠിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇമാജിനേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് മാത്രമാണ്. അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ആയിട്ടുമില്ല. ആ ഒരർത്ഥം. ഓക്കെ, അപ്പൊ അതാണ് ടൈപ്പ് ടു കണ്ടീഷനിൽ നമ്മൾ വരുന്നത് എങ്ങനെയാണ്. ടൈപ്പ് ടുവിലും ടൈപ്പ് ത്രീയിലും അൺറിയൽ കണ്ടീഷൻ ആണ് വരിക. ടൈപ്പ് ടുവിൽ വരുന്നത് പ്രസന്റിൽ നിന്നുകൊണ്ട് പാസ്റ്റില് ഒരു കാര്യം ഇമാജിൻ ചെയ്യുക, പാസ്റ്റിൽ ഒരു കാര്യം സങ്കല്പിച്ച് നോക്കിയിട്ട് അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറയാം. അപ്പോ ഇഫ് യു ഇഫ് ഐ വേർ യു, ഞാൻ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഐ വുഡ് സോൾവ് ദാറ്റ് പ്രോബ്ലം. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ഐ വേർ യു ഐ വുഡ് ഫെയിന്റ്. ഞാൻ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ബോധം കിട്ടു വീണേനെ, അങ്ങനെയൊക്കെ പറയൂലേ. അങ്ങനെ അപ്പൊ അവിടെ ഈ ടൈപ്പ് ടുവിൽ ത്രീ ടൈപ്സ് ഉണ്ട്. സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ, അല്ല സ്റ്റേറ്റ് ഓഫ് ബീങ് ഒന്നാമത്തേത്, പിന്നെ സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ, സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ. അപ്പൊ സ്റ്റേറ്റ് ഓഫ് ബീങ്ങിൽ എങ്ങനെ വരും, ഇഫ് ഐ വേർ, അങ്ങനെ വേർ ആണ് വരിക. വേർ എന്നുള്ള ഒരു ഓക്സിലറി വേർബ് എന്തായാലും ഉണ്ടാവും. ഓ സോറി, അത് ഏകദേശം കഴിഞ്ഞു. എന്തായാലും ഞാൻ ഒന്ന് ജസ്റ്റ് പഠിപ്പിച്ചതൊന്ന് റിവൈസ് ലാസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് നമ്മളെ ടൈപ്പ് ടുവില് മൂന്ന് ടൈപ്പ് ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് ബീങ്, സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ, സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ. അപ്പൊ ഇതില് സ്റ്റേറ്റ് ഓഫ് ബീങ് എന്ന് പറയുമ്പോൾ ഇഫ് ക്ലോസിന്റെ കൂടെ വേറെ ഉണ്ടാവും, മെയിൻ ക്ലോസിന്റെ കൂടെ വുഡ് പ്ലസ് ഏതാണ്, വുഡിന്റെ കൂടെ ഏതാണ് വരിക, വി വൺ വി ടു വി ത്രീ, വി വൺ, വി വൺ ആണ് വരിക. ഓക്കെ, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്, ജയിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ വുഡിന് ശേഷം പാസ് എന്നാണ് വരിക. പിന്നെ നിനക്ക് എനിക്ക് അത് ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് ഇനഫ് മണി, എനിക്ക് നല്ലവണ്ണം പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ ഐ വുഡ് അല്ലെങ്കിൽ ഐ കുഡ് ബൈ എ ഗുഡ് അപ്പാർട്ട്മെന്റ്, എനിക്ക് ഒരു നല്ല അപ്പാർട്ട്മെന്റ് വാങ്ങാൻ കഴിയുമായിരുന്നു. അങ്ങനെ പിന്നെ ത്രീ അത് ഹാഡ് വരും അല്ലെ. പൊസിഷൻ വരുമ്പോ ഇഫ് ക്ലോസിൽ ഒരു ഹാഡ് ഉണ്ടാവും, അത് ഓക്സിലറി വേർബ് ആയ ഹാഡ് അല്ല, പക്ഷെ എന്തിനെ സൂചിപ്പിക്കുന്ന ഹാഡാണ്, പൊസിഷനെ സൂചിപ്പിക്കുന്ന ഹാഡാണ്. പിന്നെ മെയിൻ ക്ലോസിൽ എന്തുണ്ടാവും, വുഡ് പ്ലസ് വുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് വി വൺ ഉണ്ടാവും. പിന്നെ സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ വരുമ്പോ ഇപ്പുറത്ത് ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റിന്റെ ഒരു വേർബ് ആണ് ഉണ്ടാവുക, സിമ്പിൾ പാസ്റ്റ്, ഇഫ് യു ഇൻവൈറ്റഡ് മീ അല്ലെങ്കിൽ ഇഫ് യു സ്റ്റഡീഡ് വെൽ, അങ്ങനെ ഉണ്ടാവാം. ഇഫ് യു ടോൾഡ് മീ, അങ്ങനെ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ഉണ്ടാവും, മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് സിമ്പിൾ വി വൺ, വുഡ് പ്ലസ് വി വൺ. ഇതുപോലെ മൂന്നാമത്തേത് ഒരു റിഗ്രറ്റ് സൂചിപ്പിക്കാനുള്ള ഇതാണ്. അപ്പൊ അതില് ഒരു ഫസ്റ്റ് പാർട്ട് പാസ്റ്റ് പെർഫെക്റ്റിന്റെ രീതിയിലാണ് ഉണ്ടാവുക, രണ്ടാമത്തത് വുഡ് ഹാവ് പ്ലസ് വി ത്രീ. അതാ അത് ശ്രദ്ധിക്കണം. ഇത് പി എസ് സിയിലൊക്കെ ഇങ്ങനെ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് വരാൻ നല്ല സാധ്യതയുള്ള ഒരു പാർട്ടാണ്. ഇപ്പോ ഇഫ് ഐ ഹാഡ് എ ന്യൂ ഹൗസ്, അല്ലെങ്കിൽ ഇഫ് ഐ ഹാഡ് എ കാർ, ഐ വുഡ് ഐ ഡാഷ് എന്ന് വരും. അപ്പോൾ അത് ഐ വില്ല, വുഡ്, വുഡ് ഹാവ്, അങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ പലതും തരും. അപ്പൊ നമ്മൾ അത് പൊസിഷൻ ആണോ, ഏത് പിന്നെ ഏത് കണ്ടീഷൻ വരുന്നതാണ്, അതായത് രണ്ടാമത് ടൈപ്പ് ടു ആണോ ടൈപ്പ് ത്രീ ആണോ എന്നൊക്കെ മനസ്സിലാക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ത്രീയില് ഇതുപോലെ മൂന്നെണ്ണം വരുന്നുണ്ട്. സ്റ്റേറ്റ് എന്താണ്, സോറി, എന്താണ് നമ്മളെ സ്റ്റേറ്റ് ഓഫ് ബീങ് ആണെങ്കിൽ ഹാഡ് ബീന്ന് വരും ഇഫിന്റെ ഇഫ് ക്ലോസില്, മറ്റേതില് വുഡ് ഹാവ് പ്ലസ് വി ത്രീ. എല്ലാത്തിലും മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ തന്നെയാണ് വരുന്നത്. സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ ആണെങ്കിൽ രണ്ട് ഹാഡ് വരും, ഹാഡ് ഹാഡ്, ഇഫ് ഐ ഹാഡ് ഹാഡ് എ ഇഫ് ഐ ഹാഡ് ഹാഡ് മണി, അങ്ങനെ പൈസ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ.
അവിടെയും മെയിൻ ക്ലാസ്സിൽ എന്താണ് വുഡ് ഹാവ് പ്ലസ് വി ത്രീ. പിന്നെ മൂന്നാമത്തത് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ, അല്ലെങ്കിൽ ഇഫ് യു ഹാഡ് ടോൾഡ് മീ, ഐ വുഡ് ഹാവ് സോൾവ്ഡ് ദ ഇഷ്യൂ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനത് സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ നീ പറഞ്ഞിട്ടില്ല, റിഗ്രറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഒന്നും ഡൗട്ട്സ് ഇല്ല എന്ന് വിചാരിക്കുകയാണ്, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു നിസ്മ. താങ്ക് യു, സോ താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. താങ്ക് യു, ഹാവ് എ എന്താ ഗുഡ് സ്ലീപ്പ്, ഗുഡ് നൈറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റോപ്പ് ദ റെക്കോർഡിംഗ്.